കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാൻ ചോറിന് പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഇത്. മിക്കവാറും നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങൾ മാത്രം വെച്ച് തയ്യാറാക്കുന്ന ഒരു നല്ല മെഴുക്ക് പുരട്ടിയാണിത്. പൊട്ടറ്റോ ബീൻസ് മെഴുക്ക് പുരട്ടി, നല്ല ടേസ്റ്റ് ആണ് ഇതിന്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3 വലിയ ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നത്. ഇത് ചെറുതായി അരിഞ്ഞ പെട്ടെന്ന് വെന്ത് വരുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇതുപോലെ അല്പം വലുപ്പത്തിൽ കനത്തിൽ മുറിച്ചു വെച്ചിരിക്കുന്നത്. 10 ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അല്പം വലുതുള്ളത് ഇങ്ങനെ ഒന്നോടെ പൊളർന്ന് വെച്ചിട്ടുണ്ട്. 6 വെളുത്തുള്ളിയല്ലി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക്, 1 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില, വെള്ളം. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം, സവാള ചേർക്കാം, പച്ചമുളകും ചേർക്കാം, വെളുത്തുള്ളിയും ചേർക്കാം. സവാളയൊന്ന് വാടി വരണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. സവാളയൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുരുമുളക് പൊടിയുടെ എരിവാണ് നന്നായിട്ട് നിൽക്കേണ്ടത്. പിന്നെ പച്ചമുളകും ചേർത്തിട്ടുള്ളതുകൊണ്ട് സാമാന്യ എരിവുണ്ട്. ഇനി കൂടുതൽ എരിവ് വേണ്ടിവര് ഒന്നുകിൽ പച്ചമുളക് കൂട്ടണം, അല്ലെങ്കിൽ കുരുമുളക് പൊടി കൂട്ടിയെടുക്കണം. പൊടി ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. നമുക്ക് ബീൻസ് ചേർക്കാം. അതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് വേകാനായിട്ട് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട, ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകുകയും ചെയ്യരുത്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തീ ഒന്ന് മീഡിയത്തിലാക്കി വെക്കാം. ഇതൊന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളമായി. ഇത് ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരുന്നത്. എന്നെങ്കിൽ ഇത് ശരിക്ക് നന്നായിട്ട് വെന്ത് കുറഞ്ഞ വെള്ളത്തിൽ വെന്ത് ഉലർന്നു കിട്ടുള്ളൂ. ഇതൊന്ന് തുറന്നു നോക്കാം. ഉരുളക്കിഴങ്ങും ബീൻസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, തുറന്നും വന്നിട്ടുണ്ട്.
ഒന്നാടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ്, ബീൻസ്, മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചോറിന് വളരെ നല്ലൊരു കറിയാണ്. നിങ്ങൾ ഈ മെഴുക്ക് പുരട്ടി ട്രൈ ചെയ്തിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ്സായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.